Hi students, welcome to civilians class. എൻ്റെ പേര് അതുൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൈഡ്രോഗ്രാഫിനെ കുറിച്ചാണ്. സോ ബേസിക്കലി ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ, as the name suggests, ഹൈഡ്രോ ആൻഡ് ഗ്രാഫ്, വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഒരു ടൈം ബേസ്ഡ് പ്ലോട്ടിനെയാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇതിനെ എവിടെയാണ് എടുക്കുന്നത്? റിവറിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തുമാത്രം ഡിസ്ചാർജ് ഓരോ സമയത്തും വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി ഏത് സമയത്ത് റിവർ ഫ്ലോയുടെ ഡിസ്ചാർജ് മെഷർ ചെയ്താലും രണ്ട് ക്വാണ്ടിറ്റി എപ്പോഴും റിവറിൽ കാണും. ഒന്ന് ഡയറക്റ്റ് സർഫസ് ഫ്ലോയും അതുപോലെ ബേസ് ഫ്ലോ കോൺട്രിബ്യൂഷനും. അതായത് ഏത് സമയം ഞാൻ റിവറിൻ്റെ സ്ട്രീം ഫ്ലോ മെഷർ ചെയ്താലും, ദ റിവർ സ്ട്രീം ഫ്ലോ അറ്റ് എനി ടൈം ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ. ഇവിടെ ബേസ് ഫ്ലോ എന്നുള്ള സംഭവം ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്നു. ഒരു റിവർ എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കുറച്ച് വെള്ളം എപ്പോഴും റിവറിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ ബേസ് ഫ്ലോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം സർഫസിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം ഡയറക്റ്റ്ലി റിവറിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ചേർന്നതാണ് ഒരു റിവർ സ്ട്രീം ഫ്ലോ. സോ ഞാൻ ഏത് സമയത്ത് ഒരു ഹൈഡ്രോഗ്രാഫ് വരച്ചാലും എൻ്റെ ടിപ്പിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. വൈ ആക്സിസിൽ യു വിൽ ബി ഹാവിംഗ് ദി ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആൻഡ് എക്സ് ആക്സിസിൽ ടൈം. സോ മഴയൊന്നും ഇല്ലാത്ത സമയത്ത്, അതായത് ഡയറക്റ്റ് റൺ ഓഫ് ഇല്ല, ആ സമയത്ത് റിവറിലുള്ള വെള്ളം എന്ന് പറയുന്നത് ബേസ് ഫ്ലോ ആണ്. ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ മാത്രം കാരണമേ വെള്ളം കാണുള്ളൂ. സോ ഇനിഷ്യലി അത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ മഴ ഡെവലപ്പ് ആവും. മഴയിൽ നിന്നുള്ള വെള്ളം പതുക്കെ പതുക്കെ ഒഴുകി സർഫസിൽ കൂടെ ഒഴുകി അത് റിവറിലോട്ട് ജോയിൻ ആവും. സോ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പ് കാരണം പതുക്കെ പതുക്കെ റിവറിൻ്റെ ഡിസ്ചാർജ് കൂടും, കൂടിക്കൂടി ഒരു മാക്സിമം ലെവലിലെത്തും. പക്ഷേ മഴ എപ്പോഴാണോ മാക്സിമം ആവുന്നത്, അതേ സമയം തന്നെ റിവറിൻ്റെ ഡിസ്ചാർജും മാക്സിമം ആവുമെന്ന് പറയാൻ പറ്റില്ല. മഴ പെയ്യുന്നു, ആ മഴ മാക്സിമം എപ്പോൾ ആവുന്നു, അത് കഴിഞ്ഞ് കുറേ സമയത്തിന് ശേഷമായിരിക്കും റിവറിൻ്റെ സ്ട്രീം ഫ്ലോ മാക്സിമം ആവുന്നത്. മഴ നിന്നതിന് ശേഷം എന്ത് പറ്റും? കുറേ കഴിയുമ്പോൾ അത് പീക്ക് പോയിന്റ് വരും, പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് വീണ്ടും ഏറ്റവും അവസാനത്തെ ബേസ് ഫ്ലോ ആയിട്ട് ജോയിൻ ആവും. സോ ഞാനിവിടെ മഴയുടെ ടൈം വരയ്ക്കുകയാണെങ്കിൽ, സോ മഴ സംഭവിച്ചത് ഈ സമയത്താണ്. പക്ഷെ അതേ സമയത്ത് തന്നെ മഴ മാക്സിമം ആയത് ഈ ടൈമിലാണ്. ആ ടൈമിൽ തന്നെ സ്ട്രീം ഫ്ലോയും മാക്സിമം ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? എപ്പോഴും ഒരു ടൈം ലാഗ് ഉണ്ട്. മഴ വരുന്നു, മഴയിൽ നിന്ന് ഒഴുകി ഒഴുകി സർഫസിൻ്റെ മുകളിൽ കൂടെ ഒഴുകിയാണ് പിന്നെ റിവറിൽ ജോയിൻ ആവുന്നത്. സോ ഒരു ടൈം ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്. സോ ആ ടൈം ഗ്യാപ്പ് കാരണമാണ് ഇത് രണ്ടിൻ്റെയും പീക്ക് മാറുന്നത്. ഇനി ഇതിന് ഓരോ പോയിന്റ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സോ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക്കലി ബേസ് ഫ്ലോ മാത്രം ഉണ്ടായിരുന്ന ഒരു ഫ്ലോ ആയിരുന്നു ആദ്യം. പതുക്കെ പതുക്കെ മഴ വരുമ്പോൾ ഇത് റൈസ് ചെയ്യുകയാണ്. സോ ദിസ് പോർഷൻ എ ബി ഇസ് കോൾഡ് ആസ് ദ റൈസിംഗ് ലിമ്പ്. അതായത് ഡയറക്റ്റ് റൺ ഓഫ് സർഫസിൽ കൂടെ ഒഴുകി റിവറിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് റിവറിൽ. അപ്പോൾ ആ പോയിന്റിന് അല്ലെങ്കിൽ ആ കർവിനെയാണ് നമ്മൾ എ ബി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ദി റൈസിംഗ് ലിമ്പ്. ഇനി വരാനുള്ള വെള്ളമെല്ലാം റിവറിലോട്ട് വന്ന് ജോയിൻ ചെയ്തു, പിന്നെ എന്ത് പറ്റും? പതുക്കെ പതുക്കെ വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വരും. സോ റിവറിൻ്റെ ഫ്ലോ പതുക്കെ കുറയും. സോ അതാണ് സി ഡി. ദിസ് ഈസ് കോൾഡ് ആസ് ദ റിസഷൻ ലിമ്പ്. ഇനി മാക്സിമം എപ്പോഴാണോ വെള്ളം വരുന്നത്, മാക്സിമം വെള്ളം റിവറിൽ ഉണ്ടാവുന്ന സമയമാണ് ക്രസ്റ്റ്. സോ അതാണ് ബി സി, ഇറ്റ്സ് എ ക്രസ്റ്റ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ടിപ്പിക്കൽ ഷേപ്പ് ഉണ്ട്, എ ബിക്ക് ഒരു ഷേപ്പ് ഉണ്ട്, സി ഡിക്കും ഒരു ഷേപ്പ് ഉണ്ട്. ആലോചിക്കേണ്ട കാര്യം, എ ബി ഉണ്ടാവുന്നത് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്യാച്ച്മെന്റ് ഏരിയയിൽ മഴ ഉണ്ടാവുന്ന കാരണമാണ് എ ബി ഉണ്ടാവുന്നത്. സോ അതിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവിടുത്തെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ ക്ലൈമറ്റ്. അതേസമയം റിസഷൻ ലിമ്പായ സി ഡി ആലോചിക്കുക, ആ സമയത്ത് മഴയുണ്ടോ? മഴയെല്ലാം കഴിഞ്ഞു, മഴ ഈ സമയമായപ്പോൾ കഴിഞ്ഞു, മഴ തീർന്നു, പിന്നെ വെള്ളം പതുക്കെ പതുക്കെ റിസീഡ് ചെയ്യുകയാണ്. ആ സമയത്ത് മഴയ്ക്കൊരു റോളും ഇല്ല. സോ ദ ഷേപ്പ് ഓഫ് റിസഷൻ ലിമ്പ് ഇസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിപ്പെൻഡ്സ് ഓൺ ദി ബേസിൻ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും പോയിന്റ് ആണ്. എന്താണ് എ ബി, എന്താണ് സി ഡി? അതുപോലെ ബി സി പോയിന്റിനെ ബിയും സിയും സെപ്പറേറ്റ്ലി പറയുന്നത് ബി പോയിന്റും സി പോയിന്റും ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നാണ്. മഴ മാക്സിമം ആവുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിലാണ്, മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടൈമിലാണ്, മഴ മാക്സിമം ആയത് ഈ സമയത്താണ്. അതേസമയം റിവറിലെ ഡിസ്ചാർജ് മാക്സിമം ആയത്
ഇത്രയും സമയം കൊണ്ടാണ് റിവറിന്റെ ഡിസ്ചാർജ് മാക്സിമം ആയത്. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മഴ മാക്സിമം ആയത് ദാ ഇത്രയും സമയത്താണ്. അതേസമയം റിവറിന്റെ ഡിസ്ചാർജ് മാക്സിമം ആയത് ഇവിടുന്ന് ഇവിടം വരെയാണ്. സോ മഴ എപ്പം മാക്സിമം ആയി, റിവറിലെ ഡിസ്ചാർജ് എപ്പം മാക്സിമം ആയി, അത് തമ്മിൽ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. ആ ടൈം ഡിഫറൻസിനെയാണ് നമ്മൾ ബേസിൻ ലാഗ് എന്ന് വിളിക്കുന്നത്. TL. So this time lag is called as basin lag. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.